ரசியா ரசியா ஐஸ் தேடுக்கு போய் ரசியா ரசியா എന്തിനെ തൊള്ളകീറി വിളിക്കണോളെ? ഐ ഓളെ കാണില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ ഓള് കിടന്ന് ഉറങ്ങണ്ടാവൂടെ? ആടൊന്നുമില്ല. പിന്നെ ഓള് അവിടെ പോയി? അതല്ലേ ഇപ്പൊ ഞാനും നോക്കണേ. ഈ ശരിക്കെല്ലടത്ത് നോക്ക്. തപ്പാനിപ്പൊ ഇനി ഒരു സ്ഥലവും ബാക്കില്ല. അതാ ഞാൻ ഇങ്ങനെ വിളിച്ചു പോയി നടക്കണേ. ഉറക്കത്തിനെണീച്ചിട്ടാ വരുന്നത്. എന്താണ് ഉപ്പച്ചേ, ഞായറാഴ്ച ആകെ ആയ സ്വരം കിട്ടുക. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കല്ലേ? ഈ റസ്വാനെ കണ്ടിന്യോ? കണ്ടിനും. എപ്പോ? ഇന്നലെ രാത്രി ഗുഡ് നൈറ്റും പറഞ്ഞു പോകുമ്പോ. അതല്ല അന്ന് രാവിലെ കണ്ടിന്യൂ ഒന്ന്. ഇല്ല, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കും നിങ്ങള്. ഇതത് എന്നെ ഏത് പ്രേമോനെ റസിയ കോളേജ് എങ്ങനെയാ? റസിയ തന്നെയാണ്. അതല്ല ചോദിച്ചേ, ഓ കാട വല്ല ലീനും ഉണ്ടോന്ന്. റസിയാന്റെ കാര്യം ഇന്നോടാ ചോദിക്കുന്നത്? എന്റെ കാര്യം എന്നോട് ചോദിച്ചാ ഞാൻ പറയും. പറയട്ടെ, അതായത് ബി എസ് സി ഫിസിക്സ്. വിഷ്കുമ്പോൾ തിരിച്ചു വന്നോളൂ ഉമ്മച്ചിയെ. നിങ്ങൾ ഇന്നലെ റസിയൻ എന്തെങ്കിലും പറഞ്ഞു? മൊബൈലിൽ വെറുതെ കുത്തി കളിക്കുമ്പോ ഇരുന്ന് പഠിച്ചുകൂടെ ചോദിച്ചു. അതിപ്പോൾ അത്ര വലിയ പ്രശ്നമായി ഉണ്ടാവുമോ? ഇനിയിപ്പോ അതായിരിക്കോ പ്രശ്നം? അല്ല, അതൊരു പ്രശ്നമൊന്നുമല്ല. ഇജ്ജ് എന്തെങ്കിലും പറഞ്ഞോ? തിന്ന പാത്രം കഴുകിയേക്കണം പറഞ്ഞേ. ഇനിയിപ്പോ അതായിക്കോ? എന്ത് കുന്തായാലും മാണ്ടില്ല. നിങ്ങളിപ്പൊ പുറത്ത് പോയിട്ട് നോക്കണോ? ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ നോക്കണോ? കണ്ടാ നമ്മൾ ചാ കുടിക്കാണ്ട് കാത്തുക്കാണെന്ന് പറയേ. അപ്പൊ വേഞ്ചല് വണ്ടി അടയുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങണ. ഞാൻ പല്ലേച്ചില്ല. എനിക്ക് പെങ്ങളാണോ പല്ലാണോ വലുത്? എന്നാ ഒരു കാര്യം ചെയ്യാ, ചാ കുടിച്ചിട്ട് വിശക്കുന്നുണ്ട്. ായി പോയി മനുഷ്യർ വെറുതെ ഇങ്ങനെ തീ തീറ്റിക്കാനായിട്ട്. ഒന്ന് പറഞ്ഞിട്ട് പോയാ എന്തേ പെണ്ണിനി. ഒന്ന് വെറുതെ ഇരിക്കി ചക്കായി. അമ്പേട്ടാ, റസിയാനെ കണ്ടില്ലേ? പോയി രാവിലെ നോക്കുമ്പോൾ അവളെ കാണുന്നില്ലടോ. ഓളെട് പോയി വല്ല കൂട്ടുകാരുള്ള വീട്ടിലേറ്റം പോയി ജയിക്കൂ. സുഹൃത്തുക്കളെ വീട്ടിൽ പോകും പറയില്ലേ മൂസക്ക. ഇതല്ല പിന്നെ ഇപ്പൊ ഇതിന്റെ സീസണാ മൂസക്ക. ഏതിന്റെ? ഒളിച്ചോട്ടത്തിന്റെ. ഭാര്യ കാമുകനോടൊപ്പം പോകുന്നു, ഭർത്താവ് കാമുകിയോടൊപ്പം പോകുന്നു, കാമുകം കാമുകിയോടൊപ്പം പോകുന്നു. ഓടി പൂരല്ലേ? അതെ, ഞമ്മളെ മോളെ അങ്ങനെയൊന്നും കാണിക്കൂല. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാ ഇത് അത് തന്നെ മൂസക്ക, ഒളിച്ചോട്ടോ. നോക്ക് എന്തെങ്കിലും പ്രേമുണ്ടെന്ന് എനിക്കറിയോ? എനിക്കറിയില്ല ഉപ്പച്ചേ. വല്ലാത്തൊരു കഥയായാലും നിങ്ങൾ വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്. അല്ല, അതിനു മുമ്പ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ഒരേ കാര്യമില്ല. ഇതിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇന്നലെ അർദ്ധരാത്രി വീട് വിട്ടിറങ്ങാനാണ് സാധ്യത. അവര് ഫസ്റ്റ് വണ്ടിക്ക് പോയിട്ടുണ്ടാവും. ഇനി അവർ തപ്പിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? പെട്ടെന്ന് വന്നൊരു വഴിയുണ്ട്. എന്ത് പോയി? എനിക്ക് ഫേസ്ബുക്കിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് തമ്മിൽ എന്താ ബന്ധോ? രണ്ടിലും കൂടി 10,000 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വാട്സപ്പ് രണ്ടിലൊന്ന് പോസ്റ്റ് ചെയ്യാം. എന്ത് കാണാനില്ല? റസിയുടെ ഫോട്ടോ സഹിതം അങ്ങ് പോസ്റ്റ് ചെയ്യാ. താഴെ മൂസയുടെ നമ്പർ കൊടുക്കാം, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഷെയർ ചെയ്യാം. റസിയുടെ ഫോട്ടോ എവിടെ? റിസ്വാനെ എന്റെ മൊബൈലിൽ നിന്ന് ഫോട്ടോ വിട്ടു കൊടുക്ക്. വാട്സാപ്പിലേക്ക് അയക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട്. വന്നിണ്ടാവല്ലോ. ആ വന്നു. എനിക്ക് പോസ്റ്റ് ചെയ്യാം. കാണാനില്ല. ഇവളെ കണ്ടു കിട്ടുന്നവർ താഴെ പറയുന്ന നമ്പർ ബന്ധപ്പെടുക. നമ്പർ പറ 46 54 50. ഓക്കെ, ഇനി വൈറലായിക്കോളും. ഇനി എവിടെ പോയി ഒളിച്ചാലും അവളെ നമുക്ക് പോകാം. റസിയല്ലേ പേരുടെ?
ഞാൻ ടൗണില് പോയതായിരുന്നു. പറഞ്ഞിട്ട് പോയിക്കൂടെ. ഫോണില് പൈസ ഇല്ലാത്തോണ്ട് ഒന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാ. ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്ത കടയിൽ നിന്നും തുറന്നില്ല. അവള് ടൗണിൽ പോണ്ടി വന്ന് എന്താ പിച്ചി പ്രശ്നം? ഒളിച്ചോടി പോയെന്ന് ഞാനല്ല വിചാരിച്ചു. ആരാ ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞേ? അതേ പാത്തു എന്നെ കാണാണ്ട് ബേജാറായിട്ട് നിക്കുക. ഇറങ്ങിട്ടെ, ഞാൻ ഉള്ളത് കൊണ്ടേക്കാ. ഞാൻ ബോസായില്ലേ? അങ്ങോട്ടോ അല്ലോ? ഒരു മിനിറ്റ്. അതേ കണ്ണ്, അതേ ചിരി, അതേ ചെവി, അതേ മുടി. ഒരു മാറ്റവുമില്ല. അത് തന്നെ. താനൊന്ന് വായി നോക്കി കണ്ടു പോണോ? ഞാൻ ആ ടൈപ്പല്ല കുട്ടി, സാമൂഹിക സേവകനാ. എന്തായാലും എനിക്ക് ശല്യാവുണ്ട്, ഒന്ന് മാറിക്കേ. കുട്ടി റസിയല്ലേ? അതെ. എനിക്കറിയാം. എങ്ങനെ? അതൊക്കെ പറയാം, അതിനു മുമ്പ് ഞാൻ പറയുന്നൊന്നും കേൾക്കണം. ഓ വേഗം പറ. വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്വാഭാവികമാണ് കുട്ടി. ആരെ വീട്ടില്? റസിയന്റെ വീട്ടില്. എന്റെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ലാതെ തന്നെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന ഉപ്പയും ഉമ്മയും വിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇട്ടെറിഞ്ഞു പോരാമോ? ആരെ കാര്യങ്ങൾ ഈ പറയുന്നത്? ചൂടാവല്ലേ റസിയ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ ഏട്ടാ ഒന്നുകൂടി വരുമോ? ദയ്യാളിനെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു. എന്താ വിളിക്കാ? ഇത് നോക്ക്, വീട് വിട്ട് ഇറങ്ങിപ്പോന്നാ തോന്നുന്നു. നമ്മുടെ M80 മൂസൊക്കെ എന്റെ മോള്, മനസ്സിലായില്ലേ? വീട് വിട്ട് പോന്നേ. എന്ത് പ്രശ്നാണെങ്കിലും പരിഹരിക്കാലോ. ഓ നിങ്ങൾ തന്നെയാണ് പറയുന്നത്, വല്ലാത്ത ശല്യമായല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ട് ഉപ്പയമ്മ റസീനെ ഇത്രയും വളർത്തി വലുതാക്കിയെന്ന് അറിയോ? ഇല്ല, ഒന്ന് പറഞ്ഞുതരോ? റസീക്ക് ഒരു കുട്ടിയും കുടുംബം ഉണ്ടാവുമ്പോൾ ഇതിന്റെ വിഷമം മനസ്സിലാവും. എന്റെ പടച്ചോനെ ഈ ഭ്രാന്തമാരെ പിടിച്ചോണ്ടാ ഇവിടെ ആരുമില്ലേ? എടാ ഈ നമ്പറിൽ വിളിക്കേ, എന്നിട്ട് കണ്ടെന്ന് പറ. അതെങ്ങനെ? എന്റെ വീട്ടിലേക്കല്ല, മോളുടെ വീട്ടിലേക്ക്. അത് പോവാൻ എനിക്കറിയാം. പിന്നെന്തിനെ ഒളിച്ചോടി? ഒളിച്ചോടാനോ? ആര്? ഞാനോ? റസിയ അഭിനയിച്ച് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, ഇതാ നോക്ക്. കഴിഞ്ഞ മാസം 10 റസി ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണിത്. കണ്ടു കിട്ടുന്നവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറും അഡ്രസ്സും ഇതിലുണ്ട്. ഇതാ നമ്പർ. എന്നാ നടന്നോ? നിന്റെ വീട്ടിൽ എത്തിച്ചിട്ട് ഞങ്ങൾ മടങ്ങും. നിന്റെ പ്രായത്തിലുള്ള ഒരു മോൾ എനിക്കും. അല്ല ഞാൻ ഒന്ന് പറയട്ടെ ചേട്ടന്മാരെ. ഒന്നും പറയണ്ട, വേഗം നടക്കുന്നു. നടക്ക് നടക്ക് വേഗം നടക്ക് നടക്ക്. ചൂടാല്ല പാത്തു, ഇതുവരെയായിട്ട് നമുക്കൊരു അച്ഛനെ മനസ്സിലായിട്ടില്ല. എന്താ ചെന്ന് പറ ഇവളെ കാണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പരസ്യം കൊടുത്തില്ലേ? അല്ലോ ഞമ്മളോ? ഞമ്മളല്ല അമ്പേട്ടെ. ആരാണെങ്കിലും ശരി, അത് കണ്ടിട്ടാണ് റസിയനെ കയ്യോടെ പിടിച്ചിവിടെ ഏൽപ്പിച്ച്. അതിന് റസിയ തിരിച്ചിവിടെ വന്നില്ലേ? ഓ അത് പോസ്റ്റ് കാണുന്നവർക്ക് അറിയൊപ്പിച്ചേ. നാട്ടുകാരുടെ എല്ലാരും എടുത്ത് ആ പോസ്റ്റ് എത്തിക്കി. എനിക്ക് ഉമ്മച്ചിന്റെ പ്രായമായാലും അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ?
അതിനപ്പ ഇങ്ങള് വിളിപ്പിച്ചേ. റസിയൊക്കെ പഠിക്കാൻ പോണ്ടേ? വല്ലാത്തൊരു പല്ലാപ്പായില്ല പഠിച്ചോനെ. എന്തെങ്കിലും വേഗം ചെയ്യണോ? കല്യാണപ്രായത്തിൽ നിക്കണ കുട്ടിയാണിത്. അതിനെന്താ അതിനെന്താണെന്നോ ഓളെ കാണാൻ വരുന്നവർക്കും ഉണ്ടാവില്ല ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ. അതില് കണ്ടിണ്ടാവില്ല വെള്ളം ഒളിച്ചോടി നോക്ക. പഠിച്ചോനെ അതും നേരാണല്ലോ. പിന്നെ ഓല ഈ ആലോചനക്ക് നിക്കുവോ? എന്നെ പാത്തോക്കി പേടിപ്പിക്കല്ലേ. ഇപ്പൊ വേഗം ചെല്ലി. എടുക്ക് കാള പെറ്റു കേട്ടപ്പോഴത്തേക്ക് കയറെടുത്ത ആ ചെങ്ങൈന്റെ അടുത്തേക്ക്. ഏത് കാള ഏത് കയറ്? ഒന്ന് പറഞ്ഞിട്ട് പോയാ പോരേ. ഇത്ര നേരങ്ങൾ ഇന്ന് കാണാഞ്ഞപ്പോ നിങ്ങളെല്ലാരും കൂടി അവിശ്വസിച്ചില്ലൊപ്പിച്ചേ. മോളെ പറ്റിപ്പോയി. ഈ സെന്റിമെന്റ്സ് പറയല്ലേ, ഇതില് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉപ്പ് അങ്ങോട്ട് വരുള്ളൂ. അമ്പുചാച്ചൻ തല്ലൊന്നും മാണ്ടേ. ഇവിട് വണ്ടിയിലേ മീൻ പെട്ടെന്ന് കത്തിന്റെ വണ്ടിയിൽ. പരമസുഖം. ഞാൻ പോട്ടെ. അങ്ങനെ പോവല്ലേ. ഒരു കാര്യം പറയട്ടെ, എനിക്കുറിച്ച് തിരക്കുണ്ട് മോനെ. റസിയാന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തിരക്കാ? അത് ഞാൻ അറിഞ്ഞ് ബസാറിൽ കൂടെ നടന്നു വരുന്നു ഞാൻ കണ്ടു. അമ്പേട്ടാ, ഓക്കെ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഓളെ തിരിച്ചറിയുന്നവരോട് ഓള് മറുപടി പറഞ്ഞ് മടുത്ത്. മൂസേ, റസിയെ കാണാൻ ഇത്തിരി ചന്തോക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ വിചാരിച്ചാലും വേഗത്തിൽ പോസ്റ്റ് അങ്ങ് വൈറലായി. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യ? ഒന്ന് പോസ്റ്റ് ചെയ്ത സെക്കൻഡ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇത് ഇത്രയും പ്രശ്നമാണെന്ന് നിങ്ങൾ നമ്മളോട് പറഞ്ഞില്ലല്ലോ. ഞാനും തൊട്ട് മുമ്പ് അറിഞ്ഞ മൂസേ. എങ്ങനെ? റസ്യാനെ കൊണ്ടുവന്നേരെ പണത്ത് തെറിപറഞ്ഞ് ഓടിക്കുന്നത് സുശീലൻ കണ്ടു. സുശീൽ അവിടെ നൂറ് ഓട്ടം എൻ്റെ എടുത്താൽ നിർത്തി. കുറച്ച് എപ്പം മൂസേ വന്നു. അമ്പേട്ട, എന്റെ കുട്ടിന്റെ ഭാവി പോണ പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയ്. റസ്യ ഒളിച്ചോടിയില്ല എന്ന് എല്ലാവരും അറിയണം അല്ലേ? ആ, അത് വേണം. അത് നടക്കില്ല. എന്താണ്? നമ്മൾ ഒളിച്ചോടി എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടല്ലോ, അത് എയറിലെത്തി. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു വഴിയുണ്ട്. എന്താ വഴി? റസ്യ ഒളിച്ചോടിയോ? ഇല്ലല്ലോ, ഓള് ഫോണിന് കാട് പിടിക്കാൻ വേണ്ടി പോയതല്ലേ യാഥാർത്ഥ്യം. പക്ഷെ പോസ്റ്റ് ഇല്ലാതല്ലോ. മാറ്റി പറയുങ്ങൾ. നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു പോസ്റ്റ് കൂടി ഇടുന്നു. ഒന്നിട്ട് എന്നെ ചെയ്യണത് വരെ മാറിയില്ല. അപ്പോഴേക്ക് വേറെ ഒന്നും കൂടി ഇടുക. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക് മൂസ. ഇത് പ്രശ്നം ഇല്ലാണ്ടാക്കുന്ന പോസ്റ്റാ. നിങ്ങൾ തെളിച്ച് പറ. ഒളിച്ചോടിപ്പോ റസ്യ തിരിച്ചു വന്നു എന്നും അവളെ തിരിച്ചെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റ് കൂടി കാച്ചാ പ്രശ്നം തീർന്നില്ലേ? തീരുവോ? പിന്നല്ലാതെ പിന്നോട് ഒളിച്ചോട് പോയി എന്ന് പറഞ്ഞ് നാളെ വൈകുന്നേരം പിടിച്ചോണ്ട് വരില്ലല്ലോ. ഇല്ലല്ലേ. ഇല്ല, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലേ. ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ തന്നെ ഡിസൈൻ ചെയ്ത് പോസ്റ്റ് ഇടാം. മുള്ളിനെ മുള്ളു കൊണ്ട് തന്നെ എടുക്കണം. ഈ എംപി അച്ഛനോടൊന്ന് എന്ത് ചെയ്താലും മണ്ടിനെ നമുക്ക് മനസ്സമാനം കിട്ടണം. ഒരു പ്രശ്നമില്ല, ഇപ്പൊ ശരിയായി തരാം. ഇപ്പൊ പോസ്റ്റാ. മൂസ ധൈര്യമായിട്ട് പോ. ഇനി റസിയനോട് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ട് വെല്ലസ് നടന്നോളാം പറ. ഇനി ഒരു പ്രശ്നമില്ല. അമ്പേട്ടനോട് ഒരുപാട് നന്ദി. നന്ദി. നീ എന്നെ വെച്ചോ. മീനുണ്ടെ കുറച്ചെങ്കിലും. മീനെന്ന് നല്ല പടക്കുന്ന മീനുണ്ട്. നടുത്തോ? അല്ല, എത്ര റുപ്യ കിടക്കണോ? പൈസ ഒരു സന്തോഷത്തിന് എനിക്ക് തരുവ. എന്ത് സന്തോഷം? ഇന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ? അതാണ് പ്രശ്നമല്ലേ. അല്ലാത്ത ടീം തന്നെയാണ് നിങ്ങൾ. നല്ലത് നോക്കിയെടുത്തോ. നിങ്ങള് ഭാര്യ മാത്രല്ലേ ഉള്ളു പരിഹരി. ഒരു പറമ്പിന്റെ ദൂരല്ല നമ്മള് പരിക്കുള്ളു പത്തുവോ അല്ലേ? അതൊരു ദൂരാണോ കദീസുമ? നമ്മൾ രണ്ടാളും ഒരു പറമ്പിൽ തന്നെ അല്ലേ? ആണല്ലോ. പിന്നെ നമ്മൾ രണ്ട് ശരീരാണെങ്കിലും ഒരു മനസ്സല്ലേ? ഈ വെറുതെ വർത്താനം കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കണ്ട. അല്ലപ്പ, എന്തേതാ പ്രശ്നം ഉണ്ടായത്? എടോ, റസിയാന്റെ പ്രശ്നം ഈ എന്നോട് പറഞ്ഞോ? എല്ലാ ദിവസവും ഞാൻ ഇവിടെ വരുന്നതല്ലേ. എന്ത് പ്രശ്നം? ഓളെ കാണാണ്ടായതും തിരിച്ചു വന്നതും ഈ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങളിപ്പത് എങ്ങനെ അറിഞ്ഞേ? എന്നെ ഗൾഫിന്നെ വീടാൻ വിളിച്ച് ഓൻ പറഞ്ഞതാ.
കാണാണ്ടായ വിവരം ഓൻ അറിയില്ല. തിരിച്ച് വന്നുള്ള വാർത്ത ഓൻ ഏടണോ വായിച്ച്. അല്ല, തിരിച്ചു വരാൻ ഓൾ ഏടിയാ പോയത്? ഓള് ഏടക്കും പോയിട്ടൊന്നുമില്ല കദീസുമ്മ. വയസ്സായെന്ന് വിചാരിച്ചിട്ട് നീ ഇന്ന അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട പത്തോ. ഇതെങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കൂ? ഓക്കെന്താ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടായത്? കതീസും ഒരു പ്രശ്നവുമില്ല. നാരുജിന്റെ അടുത്ത് മറച്ച് വെച്ചില്ലേ നമ്മളെങ്ങനെ കഴിഞ്ഞതാ? ഓഞ്ച കതീസും മങ്ങൾ പെണുങ്ങല്ലേ. ഒരു പറമ്പ് താമസിക്കുന്ന റസിയന്റെ കാര്യം ജസ്റ്റിന് ബീതാ പിടിച്ചറിയേണ്ട അവസ്ഥ വന്നില്ലേ? അമ്മച്ചേ, കാണാതായതിനേക്കാളും ലൈക്കും ഷെയറും തിരിച്ചു വന്നു എന്നുള്ള പോസ്റ്റിനാ. എന്ന് വെച്ചാല് ഇതാ നോക്ക്, ഇത്താത്ത തിരിച്ചു വന്നു എന്നുള്ള കാര്യാണ് നോക്ക്. അല്ലോ, അന്ന് പോളേടോ പോയി എന്നുള്ള വല്ലരും അറിയൂലേ? അറിയും, അറിയാത്തവരൊക്കെ അറിയും. ആ മൂട്ടമൂസന്റെ തല നിറച്ചും കളിമണ്ണാണല്ലോ. മക്കളെ നല്ലോണം വളർത്തണടി, അതിനെ ആദ്യം തന്റെ തള്ളേ നന്നാവണം. കതീസും അങ്ങക്ക് ഇഞ്ച സ്വഭാവം പറഞ്ഞൂടെ? അന്റെ സ്വഭാവം കൊണ്ടാണ് റഷ്യാമോള് നാട് വിട്ടത്. നാളെ മൂസ അന്റെ സ്വഭാവം ആർക്കും സഹിക്കാൻ പറ്റൂ. സഹിക്കാൻ പറ്റിയ ഒരാള് അതുകൊണ്ടാണല്ലോ ഒറ്റക്ക് ഇങ്ങനെ നടക്കണേ. സോഷ്യൽ നെറ്റ്വർക്ക് വഴി ഇതിന് നല്ല പബ്ലിസിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ രണ്ടാളും കൂടി വിളിച്ചു കൂവി നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ട. അതെന്താന്ന് ഓടിച്ചോടിയപ്പോ ഇത്രയും ആൾക്കാർ ഇത് അറിഞ്ഞില്ലേനു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ നാട്ടുകാർ മുയിമിനാണ് ഗൾഫിൽ വരെ എത്തിക്കണേ. മീൻ വാങ്ങാൻ വരുന്നവരോട് സമാധാനം പറഞ്ഞു നമ്മള് മടുത്ത്. ഇനി ഒരാഴ്ചക്ക് നമ്മള് മീൻ വെക്കാൻ പോണില്ല. അല്ലെങ്കിൽ അമ്പുചാശേട്ടനെ കണ്ടു? അമ്പുചാശേ ഓൻ വീട് പൂട്ടി നാട് വിട്ട്, ഒരു സ്ഥലത്തോനെ കാണുന്നില്ല. ഓൻ എന്റെ കൈമ കെട്ടി ഓന്റെ മയ്യത്ത് ഞാൻ എടുക്കും. ഓ, അതിനു മുമ്പ് നിങ്ങളെ മയ്യത്ത് നമ്മൾ എടുക്കും. ഇഞ്ച മോളെ കോലത്തിലാക്കി നിങ്ങൾ ഒരൊറ്റ ആളെ ബുദ്ധിയാ. ഞാനല്ല അമ്പുവേട്ടനാണ്. തേങ്ങാ പിണ്ണാക്ക് എന്താ പോണു? കൊല്ലാൻ പോണി. ഇനി ഇവിടെ നിന്ന് നിങ്ങളെ നമ്മൾ കൊലുപ്പൊയ്ക്കോളി. പൊയ്ക്കോളി. എല്ലാരും പോയോ? അല്ല, എവിടെയോ കണ്ട മുഖം പോലെ. ഞാൻ ഇന്നത്തെ അല്ല, ഞാൻ കണ്ണു പൊട്ടനുമല്ല. പിന്നെ തിരിച്ചു വന്ന പാത്തുവിന്റെ എം എറ്റി മൂസന്റെ മോള് റസിയ. ആരാണ് ഒളിച്ചോടി പോയത്? ആണോ ഞാൻ റസിയ തന്നെയാണോ? എനിക്കിപ്പം വട്ട ചെയ്യണോ?